ഓഹരി ജലോപയോഗം നിജപ്പെടുത്തുകയാണ് ജല ഓഡിറ്റിംഗിന്റെ പ്രധാന ഭാഗം ഒരു പഞ്ചായത്തോ ബ്ലോക്ക് പഞ്ചായത്തോ നഗരസഭ പരിധിയോഗിച്ച് ജല ഓഡിറ്റിംഗ് നടപ്പാക്കാനാകും അതാത് പ്രദേശത്തെ കിണറുകൾ കുളങ്ങൾ മറ്റ് ജലസ്രോതസ്സുകൾ എന്നിവയുടെ കണക്കെടുത്ത് ഓരോ വ്യക്തിക്കും തൊഴിൽ സ്ഥാപനങ്ങൾക്കും വേണ്ട ജലത്തിന്റെ അളവ് നിജപ്പെടുത്തണം ഇതുവഴി അമിതമായ ജല ഉപയോഗം തടയാനാകുമെന്ന് സി ഡബ്ല്യു ആർ ഡി എമ്മിലെ ശാസ്ത്രജ്ഞൻ പി എസ് ഹരികുമാർ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു ഒരു ഉദാഹരണം പറഞ്ഞാൽ കോഴിക്കോട് ഇപ്പം രണ്ടുമൂന്ന് സ്രോതസ്സിൽ നിന്നാണ് വെള്ളം കിട്ടുന്നത് ആ കിട്ടുന്ന വെള്ളം നമുക്ക് നമുക്കിതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ഏതാ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് എന്താണെന്നുള്ളത് കണ്ടെത്തുക ഒന്നാമത് നമ്മുടെ ജല ഗുണനിലവാരം ജലത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കുകയാണ് ജല ഓഡിറ്റിങ്ങിൻ്റെ മറ്റൊരു ലക്ഷ്യം ജലസ്രോതസ്സുകളുടെ കണക്കെടുക്കുമ്പോൾ ഗുണനിലവാരമില്ലാത്തവയെ മെച്ചപ്പെടുത്താനും ജല ഓഡിറ്റിങ്ങിലൂടെ സാധിക്കും വർഷം തോറും വരൾച്ച രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ആളോഹരി ജല ഉപയോഗത്തിൻ്റെ അളവ് നിജപ്പെടുത്തുന്ന ജല ഓഡിറ്റിംഗ് എന്ന ആശയം സർക്കാർ മുഖവിലയ്ക്കെടുക്കേണ്ടതുണ്ട് അഭിലാഷ് നായർ മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്